ഹായ്, ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം, കുറച്ച് ദിവസങ്ങളായി ഒരു വിവാഹ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു തങ്ങളുടെ പേരും അതനുബന്ധിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് പ്ലാറ്റ്ഫോമിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനോ ഒന്നുമല്ല ഞാൻ വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറയാനുള്ള യാതൊരു അർഹതയും എനിക്കില്ല എന്ന് നന്നായിട്ട് അറിയാം എനിക്ക്. അപ്പോൾ ഞാൻ വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഈ പോസ്റ്റുകൾക്കും ന്യൂസ് ചാനലിൻ്റെ വീഡിയോകൾക്കും താഴെ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കമൻ്റുകൾ മുസ്ലിം ഉസ്താദന്മാരൊക്കെ കാമഭ്രാന്തന്മാരാണ് എന്നുള്ള രീതിയിൽ ഒരു സമൂഹത്തിന് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ കാണാൻ സാധിച്ചു. വളരെയധികം വിഷമം തോന്നി. ഇങ്ങനെയുള്ളവർ എല്ലാ കാലങ്ങളിലും അവസാനം എത്താറുള്ളത് മുഹമ്മദ് നബിയുടെയും ആയിഷ ബീവിയുടെയും കല്യാണമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളിലേക്കാണ് ഇവർ എത്തിക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരോട് വളരെ സ്നേഹപൂർവമായി ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളെ സഹോദരങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് കേട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി ഇവിടെ ജീവിച്ച് കാണിച്ച രീതിയും അതുപോലെ തന്നെ എല്ലാം അവർക്ക് ജീവിത മാതൃക അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ആയിഷ ബീവിയുമായിട്ട് കല്യാണം കഴിച്ച അതിൽ മാത്രം യോജിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സമൂഹം കൂടി നമ്മൾക്കിടയിൽ ഉള്ളത് കൊണ്ട് അവരോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഖുർആനോ അല്ലെങ്കിൽ ഹദീസോ മറ്റു ചില ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളോ വെച്ചിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പ്രകൃതിയും ചരിത്രവും തമ്മിൽ യോജിച്ചിട്ടുള്ള മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രകൃതിക്ക് ഓരോ സ്വഭാവമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളാണ് പ്രകൃതിക്കുള്ളത്. പ്രകൃതി ചൂടുള്ള പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യന് അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പെട്ടെന്നാണ് ഹോർമോൺ വളർച്ച ഉണ്ടാകുന്നത്. ഹോർമോൺ വളർച്ച ഉണ്ടാകും, അവർ പ്രായപൂർത്തിയിലേക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യും. പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 18 വയസ്സാണ് എന്ന് വെച്ച് എല്ലാ രാജ്യങ്ങളിലും അത് 18 വയസ്സല്ല. ഓരോ രാജ്യങ്ങളിലും ഓരോതായ ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതി നിയമം അനുസരിച്ച് സാധാരണ ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ പ്രായപൂർത്തി എത്താനുള്ള സാധ്യത കൂടുതലാണ്. പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശാരീരികമായുള്ള പ്രായപൂർത്തി. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങൾ. അതിൽപ്പെട്ട മക്കയും മദീനയിലും ജീവിച്ചിരുന്ന ആയിഷ ബീവിക്ക് നോർമലായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു പെൺകുട്ടിയായിരുന്നു ആയിഷ ബീവി. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, മുഹമ്മദ് നബി ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ചരിത്രത്തിലാണിത്. ഞാൻ ചരിത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അന്നത്തെ ചരിത്രം കാലി ഖുർആനോ അല്ലെങ്കിൽ ഹദീസോ എന്നല്ലാതെ ഒരുപാട് ചരിത്രകന്മാർ മക്കയിലെയും മദീനയിലും ചരിത്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ആ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ കാണും മക്കയിൽ മുഹമ്മദ് നബി അന്നത്തെ കാലത്ത് മുഹമ്മദ് നബി ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് വേറെ രണ്ട് പേർ ആയിഷ ബീവിയെ കല്യാണം ആലോചിച്ചിരുന്നു. അത് മാത്രമല്ല, ഒരാളുമായി കല്യാണ ആലോചന വരെ എത്തിയതാണ്. എന്നിട്ട് അതിൽ കല്യാണ ആലോചന വരെ എത്തിയത് അവരുടെ സ്വഭാവ ദൂഷ്യം കാരണം അബൂബക്കർ സിദ്ദീഖ്, ആയിഷ ബീവി റളിയല്ലാഹു ആയിഷ ബീവിയുടെ ബാപ്പയായ അബൂബക്കർ സിദ്ദീഖ് എന്നവർ ആ കല്യാണം റദ്ദ് ചെയ്യുകയും പിന്നീട് മുഹമ്മദ് നബിക്ക് ആയിഷ ബീവിയെ കെട്ടിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കാം ആയിഷ ബീവി ക്രമേണ കല്യാണം കഴിക്കാനുള്ള പ്രായമെത്തിയ പെൺകുട്ടിയായിരുന്നു. അല്ലാത്ത ഡയറക്റ്റ് മുഹമ്മദ് നബി പോയിട്ട് അവിടെ കല്യാണം ആലോചിച്ച് കല്യാണം കഴിച്ചതല്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, അന്ന് മുഹമ്മദ് നബിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. ഒരുപാട് ശത്രുക്കൾ നുണപ്രചാരണങ്ങളും അതുപോലെ തന്നെ നബിക്കെതിരെ വളരെയധികം ഒട്ടകത്തിൻ്റെ മാലയൊക്കെ ഇട്ട് അങ്ങനെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ എത്രയോ ശത്രുക്കൾ നബിക്ക് മുമ്പിലായിരുന്നു. അതിൽ ഒരു ശത്രു പോലും മുഹമ്മദ് നബി ആയിഷ ബീവിയെ കല്യാണം കഴിച്ചതിനെ മോശമായി പറയുക അല്ലെങ്കിൽ അത് ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിച്ചതായിട്ട് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന കാരണം, അന്നത്തെ കാലഘട്ടത്തിൽ ഇത് സ്വാഭാവികമായിരുന്നു. ഇങ്ങനെയുള്ള കല്യാണങ്ങൾ സ്വാഭാവികമായിരുന്നു. ഇതിനേക്കാൾ പ്രായവ്യത്യാസമുള്ളവരൊക്കെ കല്യാണം കഴിച്ചത് ചരിത്രത്തിൽ കാണാം. മക്കയിലെ പല പ്രമാണികളും അതുപോലെ തന്നെ പലരും ഇതുപോലുള്ള കല്യാണങ്ങൾ കഴിക്കുന്നത് സ്വാഭാവികമായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഞാൻ ഇന്നത്തെ കാലത്ത് സ്വാഭാവികമായിരുന്നു എന്ന് പറയുമ്പോൾ 20-21 നൂറ്റാണ്ട് ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ അതൊരു അസ്വാഭാവികമായിട്ട് തോന്നിയേക്കാം. അത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ നാടുകളിൽ മുമ്പുണ്ടായിരുന്ന സതി, അത് ഇന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എതിർക്കുകയേ ചെയ്യുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് യുക്തിപരമായി അത് യോജിക്കുന്നില്ല എന്ന് വെച്ച് അത് ഉണ്ടായില്ല എന്നല്ല അർത്ഥം.
അതുകൊണ്ട് തന്നെ മക്കയിലെ സാമൂഹിക പശ്ചാത്തലം, അന്നത്തെ സാമൂഹിക പശ്ചാത്തലം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അത് ഒരിക്കലും തെറ്റായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വിവാഹമോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എല്ലാവരും ചെയ്തിരുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഈ കുറ്റപ്പെടുത്തുന്നത് ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലം ദയവായി പഠിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ചില കാര്യങ്ങൾ, നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ 200 ശേഷം ഈ ലോകമുണ്ടെങ്കിൽ അവർ ആ ആ സമൂഹം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ യുക്തിയോജിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്നത് ചെയ്തില്ല എന്നല്ല അർത്ഥം, അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നല്ല അർത്ഥം. അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഒരു മുസ്ലിം എന്ന രീതിയിൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് ഇത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യതയാണ് എൻ്റേത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് ഖുർആനോ അല്ലെങ്കിൽ ഹദീസോ ഇതൊന്നുമല്ല ഇവർ ഉപയോഗിച്ചത്, മുസ്ലിം ഗ്രന്ഥങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. ചരിത്രത്തിനെ കുറിച്ചിട്ടും അല്ല, അതുപോലെ തന്നെ പ്രകൃതിയെയും പ്രകൃതിയുടെ ആ മാറ്റങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് നിങ്ങളുമായി സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇത് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ മുമ്പ് അന്നത്തെ സാമൂഹിക പശ്ചാത്തലം, അതുപോലെ തന്നെ അന്നത്തെ സാമൂഹിക രീതി, ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല രാജ്യങ്ങളിലും ഒരു ഭാര്യയ്ക്ക് രണ്ട് ഭർത്താവുണ്ട്, അതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഇവിടെ നിന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അത് ഉള്ള കാര്യങ്ങളാണ്, അത് നമ്മൾ അതിനോട് യോജിച്ചേ പറ്റുകയുള്ളൂ. കാരണം അത് ഓരോ സമൂഹത്തിനും ഓരോ രീതികളുണ്ട്. അന്നത്തെ മക്കയിലെ സമൂഹ രീതി അതായിരുന്നു, ഇതൊരു കുറ്റകരമായിരുന്നില്ല. തീർച്ചയായിട്ടും പ്രായപൂർത്തിയായ ശേഷമാണ് ആയിഷ ബീവിയെ മുഹമ്മദ് നബി കല്യാണം കഴിച്ചത്. എന്നിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ദാമ്പത്യ ജീവിതം തുടങ്ങാൻ 3 കൂടി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരോടും കൂടി അറിവ് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.